നമസ്കാരം. റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു അർജന്റീന ഉറോഗ്യയെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം, സൂപ്പർ താരമായ ഏഞ്ചൽ ഡിമരി ആയിരുന്നു അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിൽ തകർപ്പൻ പ്രകടനമായിരുന്നു അർജന്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് നടത്തിയിരുന്നത്. ഉറോഗ്യയുടെ പല മുന്നേറ്റങ്ങളും എമിലിയാനോയുടെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. ഏതായാലും മത്സരശേഷം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് എമി മാർട്ടിനസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. മത്സര വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ തൻ്റെ സഹതാരമായ ലയണൽ മെസ്സിയെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന ബ്രസീലിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം മനസ്സ് തുറന്നിട്ടുണ്ട്. അതായത്, കോപ്പ അമേരിക്ക ഫൈനലിലെ തോൽവിക്ക് ബ്രസീൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എമി മാർട്ടിനസിൻ്റെ വാക്കുകൾ പ്രമുഖ അർജന്റീൻ മാധ്യമമായ TYC റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഈ മത്സരം ഭയങ്കര ബുദ്ധിമുട്ടാകുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അവർക്ക് വിജയവും അതുവഴി പോയിന്റും അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മികച്ച രൂപത്തിൽ കളിച്ചു. മധ്യനിരയിൽ കൂടുതൽ നേരം ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തെന്നാൽ പിച്ചിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ വിജയത്തോടെ ഞങ്ങൾ വലിയൊരു സ്റ്റെപ്പാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മെസ്സിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹം അർജന്റീനക്കൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. പരിശീലനത്തിൽ അദ്ദേഹം ഒരു അനിമലാണ്. ടീമിന് അദ്ദേഹത്തിൻ്റെ മാക്സിമം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ മെസ്സി 100% ഫിറ്റല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തതും. ഇതാണ് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം വരുന്ന ബ്രസീലിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് എമി മാർട്ടിനസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ആ മത്സരത്തിൽ ഒരു പ്രതികാരം സംഭവിക്കുമോ എന്നറിയില്ല, പക്ഷേ തീർച്ചയായും ബ്രസീൽ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ ഹോം മൈതാനത്താണ് കളിക്കുന്നത്. ഞങ്ങളുടെ ആരാധകർക്ക് സന്തോഷം നൽകാൻ ഞങ്ങൾ ശ്രമിക്കും. ഇതാണ് എമിലിയാനോ മാർട്ടിനസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, വരുന്ന ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്ക് നടക്കുന്ന മത്സരത്തിലാണ് ബ്രസീലും അർജന്റീനയും തമ്മിൽ കൊമ്പ് കോർക്കുക. അർജന്റീനയുടെ മൈതാനത്ത് വെച്ചാണ് ആ ഒരു മത്സരം അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.